എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജോ അഗസ്റ്റിൻ. ലില്ലി മാജിക് മീഡിയ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ പ്രേ ഫോർ അസ് അതുപോലെ പൊന്നാതിര രണ്ട് ആൽബങ്ങൾ ഞങ്ങളുടെ കമ്പനി പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടു. അത് വളരെ വലിയ രീതിയിൽ അത് വിജയിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു മൈ ഡ്രീം എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഈ മൈ ഡ്രീം എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നമുക്ക് 6 മ്യൂസിക് വീഡിയോസാണ് ഉള്ളത്. അതിൽ പ്രേ ഫോറസും പൊന്നാതിരിയും ഓൾറെഡി നിങ്ങളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ച് കഴിഞ്ഞു. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ വിചാരിച്ചതിനപ്പുറമാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ ഒരു വരവേൽപ്പ്. ഇനിയും വരും ദിവസങ്ങളിൽ 2 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത 4 മ്യൂസിക് വീഡിയോസ് കൂടിയാണ് വരാൻ പോകുന്നത്. എന്തായാലും വളരെയേറെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാറ്റേൺ മറ്റ് ആൽബങ്ങളിൽ നിന്നും വിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ലില്ലി മാജിക് മീഡിയയുടെ ഈ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം തന്നെ മലയാള സിനിമയിലേക്കുള്ള ഒരു എൻട്രി കൂടിയാണത്. വരും നാളുകളിൽ മലയാളത്തിലേക്കും തമിഴിലേക്കും ഞങ്ങൾ സിനിമകൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു 6 പാട്ടുകൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ 2 പാട്ടുകളാണ് വന്നിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ അടുത്ത പാട്ടുകളുടെ റിലീസിംഗ് ആണ്. അധികം വൈകാതെ തന്നെ ഫെബ്രുവരി 12 ഒരു പാട്ട് റിലീസാവുന്നുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ തന്നെ 25 അടുത്ത പാട്ട്, മാർച്ച് 10, മാർച്ച് 25, അങ്ങനെ 6 സോങ്ങുകൾ തന്നെ 2 മാസത്തിനുള്ളിൽ വരും. മലയാള സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും വിചാരം വളരെ ഈസി ആയിട്ട് മലയാള സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് മലയാള സിനിമയിലേക്ക് എത്താം, മലയാള സിനിമ എന്നല്ല ഏത് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഫീൽഡാണ് ഫിലിം ഇൻഡസ്ട്രി. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് പെട്ടെന്ന് ചെയ്യാം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇല്ല. കാരണം വളരെ ഡിഫറൻറ്റാണ് മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയെ നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിൽ സിനിമ കാണുന്നത് കൊണ്ട് തന്നെ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ടുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ പാട്ടിലും ഒരു സിനിമയുടെ മുഴുവൻ ടെക്നീഷ്യൻസിനെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പാട്ടും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 5-6 ദിവസമാണ് ഒരു പാട്ടിന് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഈ 5-6 പാട്ടിന് മലയാള സിനിമയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് ലില്ലി മാജിക് മീഡിയയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഓരോ പാട്ടും ഓരോ ടീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ടീം തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ആക്ടിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനൊരു ആക്ടറേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിങ് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. എന്തായാലും എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ലില്ലി മാജിക് മീഡിയയുടെ ഈ 6 പാട്ടുകളും 6 വ്യത്യസ്തമായ പാട്ടുകളാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, പ്രേ ഫോർ അസ് ഒരു ഓർഫനേജിലെ പെൺകുട്ടിയുടെയും ഒരു പോലീസുകാരൻ്റെയും കഥയായിരുന്നു. ഒരു സത്യസന്ധമായ ഒരു കഥ പറഞ്ഞ ഒരു സ്റ്റോറിയായിരുന്നു പ്രേ ഫോർ അസ്. അതുപോലെ തന്നെ കുടുംബ ബന്ധ പ്രണയങ്ങളുടെ കഥ പറഞ്ഞ പാട്ടായിരുന്നു പൊന്നാതിര. അതുപോലെ തന്നെ ഓരോ പാട്ടുകൾക്കും ഓരോ കഥ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഒരു സിനിമ പോലെ, ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിൻ്റെ ഒരു സിനിമയെ 5 മിനിറ്റിൻ്റെ പാട്ടിൽ കൂടെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാട്ടിനും ഓരോ കഥയുണ്ട്. പ്രേ ഫോർ അസ് എന്ന് പറയുന്ന മ്യൂസിക് വീഡിയോയിൽ പുതുമുഖ താരം ധ്യാന വേണുഗോപാലാണ് അതിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. ധ്യാന നമുക്കെല്ലാവർക്കും അറിയാം, എക്സൽ ആങ്കേഴ്സ് എന്ന് പറയുന്ന ജി ഗ്രൂപ്പിൻ്റെ ഒരു ആങ്കർ കൂടിയാണ് ധ്യാന, കൊച്ചിനിലെ ഒരു ആങ്കർ കൂടിയാണ്. അതുപോലെ പൊന്നാതിരയിലെ നായിക നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളുടെ പ്രിയപ്പെട്ട നായികയാണ്. കാട്ടുമാക്കാൻ എന്ന് പറയുന്ന സിനിമയിലൂടെയും ഗേൾസ് എന്ന് പറയുന്ന സിനിമയിലേക്കൂടെയും അതുപോലെ തന്നെ പനിവിഴം നിലവ് എന്നേറെ ഒട്ടേറെ തമിഴ് സിനിമകളിലെ നായികയായി തിളങ്ങിയ ഒരു വലിയ കലാകാരിയാണ് ഈഡൻ കുര്യാക്കോസ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു ഹാർട്ട് ടച്ചിങ് ആയ പേഴ്സൺ കൂടിയാണ്. കാരണം ഞങ്ങളുടെ ആദ്യം ഷൂട്ട് കഴിഞ്ഞത് പൊന്നാതിരയായിരുന്നു. ഈ പൊന്നാതിര ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രചോദനമായി ഈ ലില്ലി മാജിക് മീഡിയയുടെ വളരെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൽ വന്ന ഒരു കലാകാരിയാണ് ഈഡൻ കുര്യാക്കോസ്. ഇതിലെ ക്യാമറ, ഇതിലെ ആർട്ട്, കോസ്റ്റ്യൂംസ്, മലയാളത്തിലെ ഓരോ ഇപ്പോൾ പ്രേ ഫോർ അസിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോസ്റ്റ്യൂമർ കുക്കു ജീവൻ ചേട്ടനാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാപ്പിരിത്തുരുത്ത് എന്ന് പറയുന്ന വളരെ മനോഹരമായ സിനിമയിൽ ക്യാമറ കൈകാര്യം ചെയ്ത പ്രവീൺ ചക്രപാണിയാണ്
നമ്മുടെ ക്യാമറമാൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ രണ്ട് സിനിമകളിൽ, സോറി, രണ്ട് പാട്ടുകളിൽ, രണ്ട് മ്യൂസിക് വീഡിയോയിലും അദ്ദേഹം തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക്. കാരണം പല ഇപ്പോൾ മുൻപ് ചെയ്ത ക്യാമറ ചെയ്ത ടീമിനേക്കാളും വിട്ട് അദ്ദേഹം ഈ ഇത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമിലെ ഒരു മെമ്പറായി നിന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന, ഈ വരുന്ന February 12 റിലീസ് ചെയ്യുന്ന മ്യൂസിക് വീഡിയോ ആണ് December 21. വാലന്റൈൻസ് ഡേക്ക് ഒരു മെസ്സേജ് ആയിട്ടാണ് ഞങ്ങളത് പുറത്തു വരുന്നത്, കൊണ്ടുവരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു വാലന്റൈൻസ് ഡേ മെസ്സേജ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാട്ടുകളിൽ കൂടെ നമ്മൾ പ്രണയം കാണിക്കില്ലല്ല, പ്രണയത്തിൻ്റേതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രണയങ്ങൾ. പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതമാണ്. ഓരോ ജീവിതത്തെയാണ് നമ്മൾ ഓരോ പ്രണയമാക്കി മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും പ്രണയം എന്ന് പറയുന്നത് ഒരു ജീവിതം തന്നെയാണ്. അതുപോലെ തന്നെ ഹൊസാനയാണെങ്കിലും ഋതു ആണെങ്കിലും ഇതിലെല്ലാത്തിലും ഒരു ശരിക്കും ഒരു ഒരു ഓരോ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ ആസ്വദിക്കുക. നമ്മൾ ഇത്രയും പാട്ടുകൾ, ഇതിങ്ങനെയുള്ള മ്യൂസിക് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും സിനിമയിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും മറ്റ് പ്രീ പ്രൊഡക്ഷൻസ് എല്ലാം തീർന്നു. ബിജുവാണ് അതിനകത്ത് നായകനായിട്ട് വരുന്നത്. ഏറെക്കുറെ ഈ വരുന്ന ജൂണിൽ നമ്മളതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈയിലോടുകൂടിയിട്ട് നമ്മളതിൻ്റെ July 1 അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം June 1 തന്നെ ഉദയ സ്റ്റാലിൻ്റെ ഒരു പുതിയ പടം കൂടി, തമിഴ് പടം കൂടി ലില്ലി മാജിക്കിൽ കൂടെ മാജിക് മീഡിയ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇതാണ് ഞങ്ങളുടെ 2017 തുടങ്ങുന്ന രണ്ട് സിനിമകൾ.